മൂന്നാമത്തെ കാലാവസ്ഥ മേഖല തുന്ദ്ര കാലാവസ്ഥ മേഖലയാണ് ഇന്ന് നോക്കുന്നത്. ഈ റെഡ് ഭാഗത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് തുന്ദ്ര കാലാവസ്ഥ മേഖല. ഒന്നാമത്തേത് മധ്യരേഖ കാലാവസ്ഥ മേഖല പഠിച്ചു, രണ്ട് ഉഷ്ണമരുഭൂമി പഠിച്ചു, മൂന്നാമത്തേതാണ് തുന്ദ്ര കാലാവസ്ഥ മേഖല. എന്താണ് ഈ കാണുന്നത്? ഈ കാണുന്നതിന്റെ പേരാണ് ഇഗ്ലു. ഇതൊരു വീടാണ്, മഞ്ഞുകട്ട കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന വീടാണ് ഇഗ്ലു. ഉത്തരാർദ്ധഗോളത്തിൽ ആർട്ടിക് വൃത്തത്തിന് വടക്ക് ഉത്തരധ്രുവത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന കാലാവസ്ഥാ മേഖലയാണ് തുന്ദ്ര മേഖല. ഉത്തരാർദ്ധഗോളത്തിൽ ആർട്ടിക് വൃത്തത്തിന് വടക്ക് ഉത്തരധ്രുവത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന കാലാവസ്ഥാ മേഖലയാണ് തുന്ദ്ര കാലാവസ്ഥാ മേഖല. എന്താണ് പ്രധാനപ്പെട്ട സവിശേഷതകൾ? മഴ വളരെ കുറവാണ്, വിരളമായ സസ്യജാലങ്ങൾ, വളരെ കുറഞ്ഞ ജനവാസം, ശീതമരുഭൂമി, ഏറ്റവും ഉയർന്ന താപം 10 ഡിഗ്രി സെൽഷ്യസ്. മഴ വളരെ കുറവുള്ള പ്രദേശമാണ് അതുകൊണ്ടാണ് ഇതിന് ശീതമരുഭൂമി എന്ന് പേര് വരുന്നത്. തണുപ്പ് വളരെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ജനവാസം വളരെ കുറവാണ്, സസ്യജാലങ്ങൾ കുറവാണ്, ഉയർന്ന താപം 10 ഡിഗ്രി സെൽഷ്യസ് മാത്രം. തുന്ദ്ര മേഖലയിലെ മനുഷ്യവർഗത്തിന്റെ പേരാണ് ഇന്യൂട്ടുകൾ. ഇന്യൂട്ടുകൾ ആണ് അവിടെ താമസിക്കുന്നത്. ഇന്യൂട്ടുകളുടെ വാസസ്ഥലമാണ് ഇഗ്ലു. മൃഗവേട്ടയും മത്സ്യബന്ധനവുമാണ് ജീവിത ഉപാധി. ജനങ്ങളുടെ ജീവിത ഉപാധി മൃഗവേട്ടയും മത്സ്യബന്ധനവുമാണ്. ഇവർ നിർമ്മിക്കുന്ന വീടുകളുടെ പേരാണ് ഇഗ്ലു. വളർത്തുനായ്ക്കൾ വലിക്കുന്ന സ്ലെഡ്ജുകളിൽ ഇവർ സഞ്ചരിക്കുന്നു. തുന്ദ്ര മേഖലയിലെ ജന്തുവർഗങ്ങളിൽ ധ്രുവക്കരടിയുണ്ട്, തിമിംഗലമുണ്ട്, റെയിൻഡിയർ, സീൽ. ധ്രുവക്കരടി, തിമിംഗലം, റെയിൻഡിയർ, സീൽ. ഇന്യൂട്ട് ഗോത്രവർഗക്കാർ മഞ്ഞുകട്ടകൾ കൊണ്ട് ശൈത്യകാലത്ത് നിർമ്മിക്കുന്ന താൽക്കാലിക വാസസ്ഥലങ്ങളെ പറയുന്ന പേരാണ് ഇഗ്ലു. വടക്കേ അമേരിക്ക, യൂറേഷ്യ ഭാഗത്ത് സ്ഥിരമായി മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ വസിക്കുന്നവരാണ് ഇന്യൂട്ട്. വടക്കേ അമേരിക്ക, യൂറേഷ്യ എന്ന് പറയുന്നത് യൂറോപ്പിന്റെയും ഏഷ്യയുടെയും ഇടയിലുള്ള ഭാഗത്തെ പറയുന്ന പേരാണ് യൂറേഷ്യ. വർഷത്തിൽ തുടർച്ചയായി 6 പകൽ തുടർന്ന് രാത്രി, 6 മാസം പകലും 6 മാസം രാത്രിയാണ്. പ്രതികൂല കാലാവസ്ഥ വിഭവങ്ങളുടെ അഭാവവുമാണ് ഇവർ അനുഭവിക്കുന്നത്. മൃഗവേട്ടയും മത്സ്യബന്ധനവുമാണ് ജനങ്ങളിൽ ചെറു സമൂഹങ്ങളായി ജീവിക്കുന്ന ഇവർ ഒരു പ്രദേശത്ത് സ്ഥിരമായി വസിക്കുന്നില്ല. സഞ്ചാരവേളയിൽ മറ്റു സമൂഹങ്ങളുമായി ആവശ്യ സാധനങ്ങൾ ഇവരെ കൈമാറ്റം ചെയ്യുന്നു. തിമിംഗലത്തിന്റെ എല്ലും പരുക്കൻ കല്ലുകളും തുകലും മറ്റും ഉപയോഗിച്ച് ഇവർ വീടുകൾ നിർമ്മിക്കുന്നു. വീടുകളൊക്കെ നിർമ്മിക്കുന്ന തിമിംഗലത്തിന്റെ എല്ല്, പരുക്കൻ കല്ല്, തുകൽ എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. ഇന്യൂട്ടുകൾ വേനൽക്കാലത്ത് സീൽ, റെയിൻഡിയർ, ഹിമക്കരടി തുടങ്ങിയ മൃഗങ്ങളെ വേട്ടയാടുന്നു. ഇവയുടെ മാംസം ഭക്ഷണമായിട്ട് ഉപയോഗിക്കും, തുകൽ വസ്ത്രമായിട്ട് ഉപയോഗിക്കും, എല്ലുകളും കൊമ്പുകളും ആയുധങ്ങളായിട്ട് ഉപയോഗിക്കുന്നു. അപ്പം ഒന്നും ഇവർ പാഴാക്കാറില്ല, കാരണം അവരുടെ വിഭവങ്ങൾ വളരെ കുറവാണ്. 6 മാസത്തോളം നീളുന്ന ശൈത്യകാലത്ത് ഇവർ ഇഗ്ലുവിൽ നിന്ന് പുറത്തിറങ്ങാറില്ല. ഇക്കാലത്തേക്കുള്ള ഭക്ഷണം ഇവർ മുൻകൂട്ടി കരുതി വയ്ക്കുന്നു. തുകൽ കൊണ്ട് നിർമ്മിച്ചതും വായു കടക്കാത്തതുമായ പാദരക്ഷകൾ, വ്യോമനിർമ്മിതമായ ഇരട്ടപ്പാളികളുള്ള ട്രൗസറുകൾ, ജാക്കറ്റുകൾ, ഇതാണ് ഇവരുടെ വസ്ത്രരീതി. അപ്പം വളരെ തണുപ്പുള്ളത് കൊണ്ട് തന്നെ അതിനെ അതിജീവിക്കുന്ന വസ്ത്രങ്ങളാണ്. വായു കടക്കാത്ത പാദരക്ഷകളുണ്ട്, വ്യോമനിർമ്മിതമായ ഇരട്ടപ്പാളികളുള്ള ട്രൗസറുകൾ, ജാക്കറ്റുകളുണ്ട്. വളർത്തുനായ്ക്കൾ വലിക്കുന്ന സ്ലെഡ്ജ് ആണ് ഇവിടുത്തെ പ്രധാന വാഹനം. വളർത്തുനായ്ക്കൾ വലിക്കുന്ന സ്ലെഡ്ജുകൾ. ഉത്തരാർദ്ധഗോളത്തിന് 66 ഡിഗ്രി വടക്ക് ഉത്തര ധ്രുവത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന കാലാവസ്ഥ മേഖലയാണ് തുന്ദ്ര മേഖല. തീരെ മഴ കുറവാണ്, വിരളമായ സസ്യജാലങ്ങൾ, വളരെ കുറഞ്ഞ ജനവാസം, ഇതൊരു ശീത മരുഭൂമിയാണ്. ജൂൺ മാസത്തിൽ അപൂർവമായി അനുഭവപ്പെടുന്ന 10 ഡിഗ്രി സെൽഷ്യസ് ആണ് ഉയർന്ന താപം. അതിശൈത്യത്തെ അതിജീവിക്കുന്ന പന്നൽ, പായൽ തുടങ്ങിയവയാണ് മുഖ്യ സസ്യവർഗങ്ങൾ. പുഷ്പിക്കുന്ന ചെറുസസ്യങ്ങളും കുറ്റിച്ചെടികളും, ഹ്രസ്വമായ വേനൽക്കാലത്ത് മാത്രം തലയുയർത്തുന്ന ഉയരമുള്ള സസ്യങ്ങളും അപൂർവമായി ഇവിടെയുള്ളൂ.
ധ്രുവക്കരടി, റെയിൻഡിയർ, സമുദ്രജീവികളായ തിമിംഗലം, സീൽ, മത്സ്യങ്ങൾ തുടങ്ങിയവയാണ് ഇവിടുത്തെ ജന്തുവർഗങ്ങൾ. ഇവിടുത്തെ ജന്തുക്കൾ ധ്രുവക്കരടി, റെയിൻഡിയർ, തിമിംഗലം, സീൽ എന്നിവയാണ്. ഇനിയും ഇവിടുത്തെ നമ്മൾ പഠിച്ച മൂന്ന് കാലാവസ്ഥാ മേഖലകൾ എഴുതുക. ഒന്നാമത്തെ കുളത്തിൽ, രണ്ടാമത്തെ കുളത്തിൽ ഇതിന്റെ അക്ഷാംശം, അതിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് എഴുതുക. ഇവിടുത്തെ സസ്യങ്ങളുടെ പേര്, ജന്തുക്കളുടെ പേര്, അവരുടെ ഉപജീവനം അല്ലെങ്കിൽ ജനങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് എഴുതുക. ഓക്കെ, അതാണ് ഇതിന്റെ രത്ന ചുരുക്കം. നിങ്ങൾ ശരിക്ക് മനസ്സിലാക്കുക.